सूर्यसमप्रभा निर्विघ्नं कुरु मे देव അശ്വമേധത്തിനുള്ള ഒരുക്കങ്ങൾക്ക് അനുജ്ഞ കൊടുത്തിട്ട് അനുവാദം കൊടുത്തിട്ട് അനുവാദവും അതോടൊപ്പം അനുശാസനവും കൊടുത്തിട്ട് വ്യാസൻ ബദരിയാശ്രമത്തിലേക്കും ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിലേക്കും യാത്രയായി. ഹസ്തിനപുരിയിൽ അതിനുള്ള ഒരുക്കങ്ങൾ സമാരംഭിക്കുകയും ചെയ്തു. സാധാരണ നിലയിൽ യജ്ഞത്തിന് ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുന്ന പലതും ബാഹ്യമായി നോക്കുമ്പോൾ യജ്ഞത്തിന് ആവശ്യമായി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നാടകശാല നിർമ്മിക്കുക, അത് യജ്ഞവുമായി നേരിട്ട് ബന്ധമുള്ളതല്ല. പക്ഷെ നാടകശാല, കീർത്തനങ്ങൾ ആലപിക്കുന്നതിനുള്ള, സംഗീത ആലാപനത്തിനുള്ള പ്രത്യേക വേദി, നൃത്തത്തിനുള്ള വേദി, ഇങ്ങനെ ഒരു മനുഷ്യജീവിതത്തിൽ ആളുകൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം യജ്ഞവേദിയുടെ ചുറ്റും സമാരംഭിച്ചിരിക്കും. ചിലരെ യജ്ഞത്തിൽ പങ്കെടുത്തു എന്ന് തന്നെ വരികയില്ല. ഇതെല്ലാം കാഴ്ചകളെല്ലാം കണ്ടു നടന്ന്, പലതരത്തിലുള്ള കാഴ്ചകളും കണ്ടു നടന്ന് ആസ്വദിച്ച് യജ്ഞത്തിൽ പങ്കെടുക്കാതെ പോകുന്നവരുണ്ടാകും. പിന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അശ്വമേധയാഗത്തിൽ പങ്കെടുക്കാൻ വർത്തക പ്രമാണിമാരും കച്ചവടക്കാരും മറ്റ് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നവരും വ്യവസായികളും കർഷക പ്രമാണിമാരുമെല്ലാം യജ്ഞത്തിൽ വിൽപ്പനക്കാരായി സംബന്ധിച്ചിരുന്നു. പിന്നെ വാങ്ങാൻ വരുന്നവരുമുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിൽ ആവശ്യങ്ങളുള്ള അനേകം ജനസഞ്ചയങ്ങൾ, മനസ്സിലാകാത്ത, അവിടുത്തുകാർക്ക് മനസ്സിലാകാത്ത ഭാഷകൾ സംസാരിക്കുന്നവർ, എന്താണ് തമ്മിൽ പറയുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൂടാത്തവർ, ഇങ്ങനെയുള്ള അനേകം ഭാഷ, വിഭിന്ന ഭാഷാ വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അവിടെ സഞ്ചയിച്ചിരുന്നു. അപ്പോൾ ഇവരെയെല്ലാം പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളായി തിരിച്ച് അതത് വിഭാഗങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി വിടുന്നതിനുള്ള ക്രമീകരണങ്ങളും അവിടെ ധർമ്മപുത്രരുടെ നേതൃത്വത്തിൽ ചെയ്തിരുന്നു. ആർക്കും ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാവാത്ത വിധത്തിൽ എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം ആജ്ഞാകരന്മാർ, ഭൃത്യന്മാർ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. സംഗീത കച്ചേരിയാണെങ്കിൽ ആ സംഗീത കച്ചേരി തന്നെ വിവിധ തരത്തിലുള്ള, വിവിധ ഭാഷകളിലുള്ള, വിവിധ ഇനത്തിലുള്ള, വിവിധ രാജ്യങ്ങളിലെ സംഗീതങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം ഒരു ലോകത്തിൽ ആവശ്യമുണ്ടോ ആ ലോകത്തിൽ ആവശ്യമുള്ളതെല്ലാം അവിടെ സജ്ജീകരിക്കപ്പെട്ടിരുന്നു. ഇതുപോലെയുള്ള യജ്ഞങ്ങൾ നടക്കുമ്പോൾ ആളുകൾ അത് അന്വേഷിച്ച് പിടിച്ച് അവിടെ എത്തുമായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും ഉത്സവമയമായി. പിന്നെ കന്നുകാലികളെ വിൽക്കുന്നതിന്, ആനകളെ വിൽക്കുന്നതിന്, മറ്റു തരത്തിലുള്ള മൃഗങ്ങളെ വിൽക്കുന്നതിന്, മരസാമാനങ്ങൾ വിൽക്കുന്നതിന്, നല്ല കുതിരകളെ വിൽക്കുന്നതിന്, പരിശീലനം സിദ്ധിച്ച കുതിരകളെ വിൽക്കുന്നതിനൊക്കെ അവിടെ ആളുകൾ വന്നിരുന്നു. സൈന്ധവത്തിൽ നിന്നും അറബി നാട്ടിൽ നിന്നുമാണ് ഏറ്റവും നല്ല കുതിരകൾ. ഇന്ത്യയിലെ കുതിരകളാണെങ്കിൽ സൈന്ധവത്തിലെ സിന്ധു പ്രദേശത്തുള്ള കുതിരകളെ ആയിരുന്നു ആളുകൾക്ക്, രാജാക്കന്മാർക്കും അതുപോലെയുള്ള പ്രഭുക്കന്മാർക്കും ഇടപ്രഭുക്കന്മാർക്കും മാടമ്പിമാർക്കും പ്രമാണിമാർക്കുമൊക്കെ ആവശ്യം. സിന്ധു നദീതീരത്ത്
വളർത്തിയെടുത്തിട്ടുള്ള കുതിരകളെയായിരുന്നു. അപ്പോൾ അവയെ സൈന്ധവം എന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് രാജ്യത്തിൻ്റെ പേരായിട്ടും കുതിരകളുടെ പേരായിട്ടും പറഞ്ഞിരുന്നു. അത് സിന്ധുദേശം എന്ന് പറയുന്നത് സിന്ധു നദി മാത്രം അതിൻ്റെ ഇരുകരകളും ഉൾക്കൊള്ളുന്ന സ്ഥലം മാത്രമല്ല, അത് വലിയ ഒരു മഹാജനപദമായിരുന്നു. പ്രാചീന ഭാരതത്തിലെ 14 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാജനപദമായിരുന്നു സിന്ധു. അതിൻ്റെ അധിപനായിരുന്നു ജയദ്രഥൻ. പാഞ്ചാലിയെ ആക്രമിക്കാൻ, അവരെ കാട്ടിൽ താമസിക്കുന്ന കാലത്ത് പാഞ്ചാലിയെ ആക്രമിക്കാൻ ഒരുങ്ങിയ, അതുപോലെ തന്നെ ദുശ്ശളയുടെ ഒരേ ഒരു പുത്രിയായ ദുശ്ശളയുടെ മകൻ, ദുശ്ശളയുടെ ഭർത്താവ്, ദുശ്ശളയുടെ ഭർത്താവ് ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും പുത്രി ദുശ്ശളയുടെ ഭർത്താവ് ഈ സിന്ധു ദേശത്തിൽ നിന്ന് വന്ന അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു. അദ്ദേഹം ധർമ്മപക്ഷത്ത് നിൽക്കുന്ന ആളായിരുന്നില്ല. ധർമ്മത്തോട് വലിയ പ്രതിപത്തിയുള്ള, ധർമാനുഷ്ഠാനത്തിൽ വലിയ പ്രതിപത്തിയുള്ള ആളായിരുന്നില്ല. ദുഷ്ടതയുള്ള ആളായിരുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അഹിതകരമായിരുന്നു. അഭിമന്യുവിനെ കൊല്ലാനും അതിനകത്തൊക്കെ കൂട്ടുന്നത് അദ്ദേഹമാണ്. ആ നിയമം ലംഘിച്ച്, യുദ്ധ നിയമം ലംഘിച്ച് അഭിമന്യുവിനെ കൊല്ലാൻ കൂട്ടുന്നവരിൽ 6 പേരിൽ ഒരാൾ അദ്ദേഹമാണ്. സിന്ധ് ഇപ്പോഴത്തെ പാകിസ്ഥാനാണ്. ഇപ്പോഴത്തെ പാകിസ്ഥാൻ. അതെ അതെ. ഇപ്രകാരമുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകുന്നു. എത്ര ദിവസത്തെ യജ്ഞം, എത്ര ദിവസത്തേക്കുള്ളതാണ്? സാധാരണ നിലയിൽ 21 ദിവസം. 21 ദിവസം. ഇദ്ദേഹം ദ്വാരകയിൽ എത്തിയിട്ട് അച്ഛനോട് വിവരങ്ങൾ പറയുകയാണ്, യുദ്ധത്തിൻ്റെ വിവരങ്ങൾ. ഇത് നേരിട്ട് വിവരം അവിടെ അറിഞ്ഞിട്ടില്ല, ഈ ചാരന്മാർ മുഖേന അറിഞ്ഞിട്ടുള്ള വിവരങ്ങളേ ഉള്ളൂ. അവിടെ ചെന്ന് അച്ഛനെയും മുത്തശ്ശനെയും കണ്ടിട്ട് അവരുടെ ദ്വാരകയിൽ ചെന്നിട്ടോ? ആ ദ്വാരകയിലേക്ക് പോയി. യാഗം നടക്കുമ്പോ കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ യജ്ഞം നടക്കുമ്പോ ഉണ്ടായിരുന്നു. ശിശുപാലൻ വധിക്കുന്നതും ഒക്കെ രാജസൂയത്തിൽ അവിടെ ചെന്ന് ഈ 18 ഗോത്രങ്ങളുടെയും ഗോത്രപിതാക്കളെ അദ്ദേഹം അഭിവാദ്യം ചെയ്ത് അച്ഛനടുത്ത് ചെന്ന് യുദ്ധവൃത്താന്തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, പിന്നെ ശല്യപർവം, ഇങ്ങനെ 4 പർവങ്ങളിലായി അതിവിസ്തൃതമായി വർണ്ണിച്ച് വ്യാപിപ്പിച്ചിരിക്കുന്ന യുദ്ധ വർണ്ണന മുഴുവനും അതിൻ്റെ സംഭവങ്ങളും ഏതാണ്ട് 40 ശ്ലോകങ്ങളിൽ ചുരുക്കി പറഞ്ഞു. 40 ശ്ലോകങ്ങളിൽ അത് തീർന്നു. 40 അനിഷ്ടപ്പ് ശ്ലോകങ്ങളിൽ അത് പറഞ്ഞു. അക്കൂട്ടത്തിൽ സൂചിപ്പിക്കാതെ വിട്ടത് ഒരു കാര്യം മാത്രമാണ്, അഭിമന്യു വധിക്കപ്പെട്ട വൃത്താന്തം മാത്രം പറഞ്ഞില്ല. അപ്പോൾ അത് അച്ഛൻ വസുദേവർ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് ചെറുതായി ഇദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം അത് പറയാതെ വിട്ടു. ചോദിക്കുകയാണെങ്കിൽ പറയാം. സുഭദ്രയ്ക്ക് അറിയാമല്ലോ. അറിയാം അറിയാം. പക്ഷെ സുഭദ്രയും വസുദേവരൊക്കെ പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. കാരണം പിന്നെ പ്രായം നല്ലത് പ്രായം. പിന്നെ അദ്ദേഹത്തിൻ്റെയും അച്ഛൻ ഇരിക്കുന്നു. വസുദേവരുടെ അച്ഛൻ. ശൂരസേനൻ. ഇവരൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. ശൂരസേനനുണ്ട്, ഉഗ്രസേനനുണ്ട്, ഇവരെല്ലാവരും ദ്വാരകയിലുണ്ട്. കംസൻ പോയതിനു ശേഷം ഉഗ്രസേനനും കൂടി ഇവരുടെ കൂടെ ദ്വാരകയിൽ താമസമാക്കി. അവരെല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ അതൊക്കെ പറയുന്നത് എല്ലാവർക്കും വലിയ അസ്വാസ്ഥ്യവും
ഹൃദയവേദനയും വൈകാരിക സംഘർഷവും ഉണ്ടാക്കുന്നവയായതുകൊണ്ട് ഈ ഒരു വൃത്താന്തം മാത്രം അദ്ദേഹം പതുക്കെ മറച്ചു വെച്ചു. കാരണം ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആണല്ലോ മരിക്കുന്നത്. അതും വിധത്തിൽ അധാർമികമായി കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് പറയാതെ വിട്ടു. പക്ഷേ അത് സുഭദ്ര യഥാർത്ഥത്തിൽ നടന്ന ആ വൃത്താന്തവും കൂടി കേൾക്കണമെന്ന് സുഭദ്ര നിർബന്ധിക്കുകയാണ്. അതൊരു അനൗചിത്യം ആണ് സുഭദ്രയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അല്ല, അത് അനൗചിത്യം എന്ന് പറയാം, പക്ഷേ ഉള്ളിലുള്ളത് പറയുമ്പോൾ അത് ഒന്ന് ലഘൂകരിക്കുകയല്ലേ, ഉള്ളിൽ വിമിട്ടമായിട്ട് കിടക്കുകയല്ലേ അത്. അല്ല, സുഭദ്രയെക്കാളും ഇത്തരം കാര്യങ്ങളിൽ ഏത് പറയണം ഏത് പറയണ്ട എന്ന് വിവരമുള്ള ഒരാൾ അത് പറയാതെ വിട്ടപ്പോൾ അവിടെ കയറി അവർ ഇടപെടാൻ പാടില്ലല്ലോ. ഇത് ഭഗവാൻ അറിയാമല്ലോ ഇത് പറയണോ വേണ്ടതുള്ളത്. അപ്പോൾ അദ്ദേഹം അത് വിട്ടുകളഞ്ഞപ്പോൾ അവർ കയറി അതിലിടപെട്ട് അതും കൂടി വിസ്തരിച്ച് പറയണം എന്നാവശ്യപ്പെടുകയാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ദുസ്സഹമായ ഒരു വിലാപത്തോടുകൂടിയാണ് അവരിത് പറയുന്നത്. ഒരു പൊട്ടിക്കരച്ചലോടുകൂടിയാണ് അത്. പറച്ചിൽ എന്നതിനേക്കാളും അത് വലിയ ഒരു ദുഃഖപൂർണമായ ഒരു വിലാപമായിരുന്നു. അത് കേട്ട് ഇദ്ദേഹം ബോധം കെട്ടു. വസുദേവൻ അപ്പം ഇതൊക്കെ ഒഴിവാക്കാനാണ് കൃഷ്ണൻ അത് പറയാതെ വിട്ടത്. പിന്നീട് വെള്ളം കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഉപചാരങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിരുത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് അഭിമന്യു സുഖമായി ജീവിച്ചിരിക്കുകയാണ്. 16 വയസ്സ് വരെ അയാൾക്ക് ജന്മം കൊണ്ട് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ചന്ദ്രന്റെ പുത്രനാണ്. അയാൾ ചാന്ദ്രലോകത്ത് ചന്ദ്രനോടുകൂടിയും അയാളുടെ യഥാർത്ഥത്തിലുള്ള ഭാര്യമാരോടുകൂടിയും അയാൾ ജീവിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് അതിൽ ദുഃഖിക്കേണ്ടതില്ല. അയാളുടെ പേര് വർച്ചസ് എന്നാണ്. വർച്ചസ് എന്ന ചന്ദ്രപുത്രനാണ് അഭിമന്യുവായി ജനിച്ചത്. അത് അയാളൊരു ശാപം കൊണ്ട് അങ്ങനെ ജനിച്ചതുമാണ്. അതോർത്ത് വേദനിക്കാനില്ല, അയാൾ സുഖമായിരിക്കുന്നു എന്നുള്ള വർത്തമാനം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നത്. അപ്പം ചന്ദ്രപുത്രനായ വർച്ചസ്സാണ് അഭിമന്യുവായി ജനിച്ചത് എന്നും പറഞ്ഞതോടുകൂടി ഇദ്ദേഹത്തിന് വസുദേവർക്ക് വലിയ ആശ്വാസമായി. അതുപോലെ ശൂരസേനനും ഉഗ്രസേനനുമൊക്കെ വലിയ ആശ്വാസമായി. ഈ 4 വലിയ പർവ്വങ്ങളിലായി വർണ്ണിച്ച യുദ്ധം എങ്ങനെ ചുരുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്ക് അത്ഭുതം തോന്നും, ഇതാർക്കെങ്കിലും ഇത്രയും ചുരുക്കി പറയാൻ പറ്റുമോ എന്നുള്ളത്. അല്ല, അതിലെ സേനാനായകന്മാരുടെ പേരും ഉപയോഗിച്ച ആയുധങ്ങളുടെ പേരും പറയുമ്പോൾ തന്നെ ഈ 8-10 ശ്ലോകത്തിൽ കൂടുതലാകും. ആയുധങ്ങളുടെ പേര്, ആയുധങ്ങളുടെ ഒന്നും പേര് പറയാതെയും, ഈ സേനാനായകന്മാരുടെ പേര് പറയാതെയും 10 ദിവസത്തെ യുദ്ധം ഭീഷ്മർ നയിച്ചു. 11-ത്തെ ഉണ്ടായ ആൾനാശം പറയും. ഭടന്മാരുടെ നാശം, പിന്നെ പരിചാരകന്മാരുടെ നാശം, പിന്നെ 5 ദിവസത്തെ യുദ്ധം ദ്രോണർ നയിച്ചു, 2 ദിവസത്തെ യുദ്ധം കർണൻ നയിച്ചു, പിന്നെ 5 ദിവസത്തെ യുദ്ധം ശല്യർ നയിച്ചു, പിന്നെ 5 ദിവസത്തെ യുദ്ധത്തിൻ്റെ മധ്യാഹ്നത്തിൽ വെച്ച് ഈ ശകുനിയും കൂടി വധിക്കപ്പെട്ടതോടുകൂടി ഇദ്ദേഹം ഗദയും എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എല്ലാവരും സൈന്യങ്ങളെല്ലാം തീർന്നു. അതിന് ദുര്യോധനൻ ഗദയും എടുത്തുകൊണ്ട് ഓടി ദ്വൈപായന ഹൃദയത്തിൽ പോയി അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ഇത്രയും കൊണ്ട് അത് തീർന്നു. പിന്നത്തേതാണ്, പിന്നത്തേത് യുദ്ധമല്ലല്ലോ. അല്ല, പിന്നത്തേത് സൗപ്തിക പർവ്വത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള ഉറങ്ങിക്കിടന്നവരെ കൂട്ടക്കൊല നടത്തുന്ന, ഒരിക്കലും ഒരു രാജ്യത്തും ഒരു കാലത്തും ആവർത്തിക്കാൻ പാടില്ലാത്ത കൊടും ക്രൂരമായ മനുഷ്യക്കുരുതിയുടെ കാതരമായ ഒരു അധ്യായമാണത്. അപ്പോൾ അത്രയും പറഞ്ഞ് ഭഗവാൻ അത് അവസാനിപ്പിച്ചു. അങ്ങനെയാണ് യുദ്ധത്തിൻ്റെ വൃത്താന്തം നേരിട്ട് ഭഗവാനിൽ നിന്ന്
നിന്ന് കണ്ടയാൾ എന്നുള്ള നിലയിൽ ഭഗവാനിൽ നിന്ന് ദ്വാരകയിലുള്ള സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം വലിയ ഒരു പുരുഷാരമാണ് അവിടെ കൂടിയിരുന്നത്. വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടുക്ക് വച്ചാണ് അദ്ദേഹം ഇത് പറയുന്നത്. അവിടെ നിന്ന് കൃഷ്ണൻ്റെ മക്കൾ മാത്രമാണ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ദ്വാരകയിൽ തന്നെ ഇരുന്നിരുന്നു. അതുകൊണ്ട് അവരാരും അപ്പോൾ മരിച്ചില്ല. അവർ പിന്നീട് തമ്മിൽ തല്ലി യുദ്ധവീരന്മാരല്ലതായാലും ഈ സാമ്പൻ തുടങ്ങിയിട്ടുള്ള യുദ്ധവീരന്മാരാണ്. ആണോ? അനിരുദ്ധൻ ഇങ്ങനെ യുദ്ധവീരന്മാരാണ്. അല്ല, അനിരുദ്ധൻ ഇവരെ എല്ലാവരെയും തോൽപ്പിച്ചതല്ലേ ബാണന്റെ. ബാണന്റെ യദുവംശത്തിന്റെ നാശത്തിൽ ഇവരെല്ലാം പോയി പോയി. ബാണന്റെ വലിയ ധീരന്മാരായ യോദ്ധാക്കളെ മുഴുവനും വധിച്ചിട്ടാണ് ശേഷമാണല്ലോ അദ്ദേഹം ചതിച്ച് പിടിച്ച് കാരാഗ്രഹത്തിൽ ആക്കുന്നത്. അതിൽ നിന്നൊരു തെരിയെടുത്തിട്ടാണല്ലോ ഉള്ളത്തോൾ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് യുദ്ധവീരന്മാരാണ്. പിന്നെ അവർക്ക് അവിടെ ഒരു നാടക സംഘമുണ്ട്, അതിലാണ് കൂടുതൽ കമ്പം എന്നേ ഉള്ളൂ. ദ്വാരകയിലൊരു നാടക സംഘമുണ്ട്. ആ നാടക സംഘത്തിലെ പെൺവേഷക്കാരനാണ് ഈ സാമ്പൽ. അതുകൊണ്ടാണ് ഋഷിമാർ വന്നപ്പോ അവനെ പെണ്ണായിട്ട് വേഷം കെട്ടിച്ചു അവരെടുത്ത് കൊണ്ടുപോയിട്ട് ഈ ഇവൾ ഗർഭിണിയാണ്, ഇവൾ എപ്പോൾ പ്രസവിക്കും, കുട്ടിയാണോ പെണ്ണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു ഇവൾ പ്രസവിക്കും, അത് കുട്ടിയാണോ ആയിരിക്കില്ല പെണ്ണോ ആയിരിക്കില്ല ഇരുമ്പലൊക്കെ ആയിരിക്കും എന്ന് പറയുന്നത് ഇതപ്പോഴാണ്. അതോടുകൂടി നിങ്ങളുടെ വംശം തന്നെ നശിച്ചു പോവുകയും ചെയ്യും എന്ന് ദുർവാസാവ് പറഞ്ഞു. അത് സാമ്പനാണ്. സാമ്പൻ അപ്പോൾ സാമ്പൻ വലിയ നടനാണ്. വലിയ നടനല്ല, വലിയ നടി. അതുകൊണ്ട് അവർ യുദ്ധത്തിൽ പിന്നെ വിവാഹത്തിന് പോകുമ്പോൾ ലക്ഷണ എന്ന് പറയുന്ന ദുര്യോധനൻ്റെ മകളെ വേറെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ശ്രമിക്കും. സാമന് വിവാഹം കഴിച്ചു കൊടുക്കാതെ കൃഷ്ണനുമായിട്ടുള്ള സ്വരച്ചേർച്ച കുറഞ്ഞു കുറഞ്ഞു വന്നതുകൊണ്ട് ദുര്യോധനൻ ദ്വാരകയിലേക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. ഇതറിഞ്ഞ് ഇയാൾ വന്ന് ഈ സ്വയംവരം നടക്കുന്ന മണ്ഡപത്തിൽ നിന്ന് സ്വയംവരമല്ല വിവാഹം നടക്കുന്ന മണ്ഡപത്തിൽ നിന്ന് ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഒറ്റയ്ക്ക്. അല്ല, വേറെ സൈന്യമായിട്ടല്ല, ഒറ്റയ്ക്ക് വന്ന് പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ഇവർക്ക്. പിന്നെ ചതിച്ചാണ് അദ്ദേഹത്തെ ഈ സാമ്പനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. അപ്പം അവിടെയും വലിയ യുദ്ധവീരനാണെന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട് സാമ്പൻ. പിന്നെ അവർ തമ്മിലുള്ള ചണ്ട ഉണ്ട്. അത് വേറെ അതറിഞ്ഞിട്ടാണ് ഇയാളെ ഇവർ പിന്നെ കാരാഗ്രഹത്തിൽ അധാർമികമായ യുദ്ധത്തിൽ ചതിച്ച് പിടിച്ച് ബന്ധിച്ചിരിക്കുന്നു എന്നറിഞ്ഞിട്ടാണ്. അപ്പോൾ കൃഷ്ണൻ ദ്വാരകയിലില്ല, കൃഷ്ണൻ കൈലാസത്തിലാണിപ്പോൾ. ബലരാമൻ വരുന്നത്. ബലരാമൻ വന്ന് ഈ കലപ്പ മോഡലേക്ക് എറിഞ്ഞ് ഇതിൻ്റെ മോന്താഴത്തെ പിടിപ്പിച്ചിട്ട് ഈ കൊട്ടാരം, വലിയ കൊട്ടാരം, ധൃതരാഷ്ട്രം പാണ്ഡുവുമൊക്കെ, പാണ്ഡു വാണിരുന്ന ധൃതരാഷ്ട്രം ഇപ്പോൾ വാണുകൊണ്ടിരിക്കുന്ന കൊട്ടാരത്തിൻ്റെ മേൽക്കൂര വലിച്ച് താഴ്ത്തിടാൻ പോവുകയാണ്. അങ്ങനെ വലിച്ച് ഇത് ചാഞ്ഞു. അപ്പോഴാണ് എല്ലാവരും കൂടി ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് സാമ്പനെ തന്നെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് പറയുന്നത്. അങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന കൊട്ടാരമാണ് അസ്തനഭിയിൽ. അത് ബലരാമൻ ഇങ്ങനെ വലിച്ച് ചായച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രാജസൂയ യാഗം നടക്കുന്നതിന് മുമ്പ് മയൻ പണിതു കൊടുത്ത കൊട്ടാരം കണ്ടിട്ട് ദുര്യോധനൻ ഇവിടെ വന്ന് ഇദ്ദേഹത്തോട് പറയും, ധൃതരാഷ്ട്രോട്, എന്തായി നിങ്ങൾ വിവാഹത്തിന് പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, ദുര്യോധനൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ കർണൻ പറയും ദുര്യോധനൻ കിടപ്പിലാണ്. എന്താ അല്ല, ഇനി ജീവിച്ചിരിക്കില്ലെന്നാണ് പറയുന്നത്. അതെന്താ ഇപ്പോൾ അവന് ജീവനോട്, ജീവിച്ചിരിക്കുന്നതിനോട് അത്ര വലിയ വിരക്തി തോന്നാൻ? അല്ല, ഒരു രാജാവ് കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെ ഇന്ദ്രപ്രസ്ഥം തന്നെയാണ്. ഇവിടെ വെറുതെ ഒരു
ആളുകൾക്ക് താമസിക്കാനുള്ളില്ല, അല്ലാത്ത ഒരു പഴയ ചാഞ്ഞ കൊട്ടാരത്തിൽ, ബലരാമൻ പിടിച്ച് ചായച്ച് നിർത്തിയിരിക്കുന്ന കൊട്ടാരത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്നുള്ളതല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹം ഇനി ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഒന്നുകിൽ കെട്ടിതൂങ്ങി ചാവും, അതല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് നദിയിലേക്ക് ചാടിച്ചാവും, അല്ലെങ്കിൽ വിഷം കഴിച്ച് ചാവും, അല്ലെങ്കിൽ തനിയെ ശരീരത്തിൽ തീ കൊളുത്തിച്ചാവും. അല്ല, ഇപ്പോൾ അവർക്ക് അങ്ങനെ ഐശ്വര്യമുണ്ടായി, അവർ രാജസൂയം നടത്തി. രാജസൂയം നടത്തിയപ്പോൾ ലോകത്തിലുള്ള രാജാക്കന്മാരെല്ലാവരും കൊണ്ട് അവർക്ക് വലിയ വിലപിടിപ്പുള്ള അനർഹമായ പാരിതോഷികങ്ങൾ കൊടുത്തു. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? അത് നമുക്കുണ്ടാകുന്നതിനുള്ള വഴി ആലോചിക്കുന്നതിന് പകരം ആത്മഹത്യ ചെയ്യാനൊരുങ്ങുന്ന ആളിനെ കുറിച്ച് എന്ത് പറയാനാണ്? അപ്പം അതിനെന്തെങ്കിലും വേറെ മാർഗങ്ങളുണ്ടോ എന്ന് ആലോചിക്കുക. അപ്പോഴാണ് ശകുനി കയറി വന്നിട്ട് പറയുന്നത്, ശകുനിയെ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല, ഈ ഗാന്ധാരിയുടെ സഹോദരൻ ശകുനിയെ ആണ് ഈ ചൂതുകളിയുടെ കാര്യം പറയുന്നത്. അങ്ങനെയാണ് അത് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ചൂതുകളി വരുന്നത്. അത് അദ്ദേഹം ആദ്യം സമ്മതിച്ചില്ലെങ്കിൽ തന്നെയും എപ്പോഴും പ്രവർത്തിക്കാൻ നേരത്ത് പ്രവർത്തിക്കുന്നത് ധർമ്മമാണോ എന്ന് നോക്കും ധൃതരാഷ്ട്രം. ധർമ്മമല്ല എന്ന് ഉറച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്നാൽ പിന്നെ അത് തന്നെ ആവട്ടെ, അധർമ്മമാണ് എന്ന് നല്ലപോലെ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ആ അധർമ്മം തന്നെ ചെയ്യാൻ അദ്ദേഹം അനുവാദം കൊടുക്കും. ആദ്യം കൊടുക്കില്ല. ആ അധർമ്മം ചെയ്യുന്നതുകൊണ്ട് ഇന്നിന്ന ഗുണങ്ങളുണ്ടാകും എന്ന് പറയുമ്പോൾ ആ ഗുണങ്ങളിലുള്ള ആകർഷണം കൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ലാഭത്തിലുള്ള താല്പര്യം കൊണ്ട് അദ്ദേഹം അത് ചെയ്യാൻ ഇടപെടും. അപ്പം അതുകൊണ്ട് സാമ്പനോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ മക്കളോ ഓരോ ഭാര്യമാരിലും കൂടി 10 മക്കൾ വീതമാണ് അദ്ദേഹത്തിന്. അങ്ങനെ മൊത്തത്തിൽ അവിടെ 100 മക്കളുണ്ട്. ഈ 100 പേരും യഥാർത്ഥത്തിൽ ഈ മഹാനാരായണ സൈന്യത്തെ മാത്രമാണ് അവിടെ നിന്ന് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സമ്മതിച്ചിരുന്നത്. ഈ ഇവരാരും യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അതുകൊണ്ട് അവരെല്ലാവരും ഉണ്ട്, അവരെല്ലാവരും കൂടി ഇരുന്നാണ് ഇത് ഈ യുദ്ധ വൃത്താന്ത കഥനം ശ്രവിക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് ഇങ്ങോട്ട് തിരിക്കുകയാണ്. ആ അതിനുമുമ്പ് വേറെ ഒരു സംഗതിയുണ്ട്. ഈ ഉത്തരയുടെ പ്രസവമാണ്, ഉത്തര പരീക്ഷത്തിനെ പ്രസവിക്കുന്നു. അപ്പം ശ്രീകൃഷ്ണൻ ദ്വാരയിൽ തന്നെ ഉണ്ട്. ശ്രീകൃഷ്ണൻ 2 ഹസ്തിനപുരത്തിലേക്ക് പോയിരുന്നതിന് മുമ്പ് തന്നെ ഉത്തരയുടെ പരീക്ഷ പ്രസവം അശ്വത്ഥാമാവിന്റെ അപ്പോ ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രവിദ്ധമായ പ്രസവിച്ചു. അത് മരിച്ച കുട്ടിയെയാണ് പ്രസവിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കോലാഹലങ്ങളാണ് പിന്നെ അതിൻ്റെ കരച്ചിലും. പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ ശ്രീകൃഷ്ണന്റെ ആയുധം കൊണ്ട് ബ്രഹ്മാസ്ത്രത്തെ തടുത്തില്ലേ? ഇല്ല, അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രം ഗർഭത്തിൽ വെച്ച് തന്നെ മരിക്കാതെ ജീവിപ്പിച്ചു എന്നാണ് ഒരിടത്തുള്ളത്. അതെ, അങ്ങനെ ഇത് ബ്രഹ്മാസ്ത്രം ഗർഭത്തിലേക്ക് പ്രവേശിക്കാതെ അതിനെ ബ്രഹ്മാസ്ത്രം ഗർഭത്തിലേക്ക് പ്രവേശിക്കുകയും അത് ബാധിക്കുകയും ചെയ്തു 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 ജീവിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കരുത്, ബ്രഹ്മാസ്ത്രം പിൻവലിക്കണമെന്ന് വ്യാസനാണ് ആദ്യം പറയുന്നത്. അർജുനൻ ഉടനെ പിൻവലിച്ചു. ഇദ്ദേഹം അത് പിൻവലിച്ചില്ല. എന്താണെങ്കിലും പ്രയോഗിച്ച അസ്ത്രം ഞാൻ പിൻവലിക്കുകയില്ല എന്ന് അശ്വത്ഥാമാവ് പറയുന്നു. പക്ഷേ ഈ ബ്രഹ്മാസ്ത്രം നീ പ്രയോഗിച്ചതുകൊണ്ട് നീ ഉദ്ദേശിച്ച കാര്യം ഫലിക്കാനും പോകുന്നില്ല. പാണ്ഡവായ എന്നാണ്, പാണ്ഡവന്മാരെല്ലാം ഇല്ലാതെയാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പാണ്ഡവന്മാർ, ഇനി അങ്ങോട്ട് പാണ്ഡവന്മാരുടെ വംശവർദ്ധന ഇല്ലാതെയാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ സാധ്യനാമം. ഈ ആയുധം പ്രയോഗിക്കുമ്പോൾ ആയുധത്തോടുകൂടി ഒരു സാധ്യനാമം പ്രയോഗിക്കും. ലക്ഷ്യം എന്താണ് പ്രയോഗിക്കും? ഈ ആയുധങ്ങൾ കൊണ്ട് ഗുണവും ഉണ്ടാകും, ദോഷവും ഉണ്ടാകും. അല്ലാതെ നമ്മൾ ധരിക്കുന്ന പോലെ ദോഷം മാത്രമല്ല ആയുധങ്ങളുണ്ടാകുന്നത്, ഗുണവും ഉണ്ടാകും. അപ്പോൾ എന്താണ് സാധ്യനാമമായി നാം ഉച്ചരിക്കുന്നത് അതിനെ ആശ്രയിച്ചാണ് അത് ദോഷം ചെയ്യുമോ ഗുണം ചെയ്യുമോ എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ അപാണ്ഡവായ എന്നതാണ് അതിൻ്റെ സാധ്യനാമം. അപ്പോൾ ആ സാധ്യനാമത്തോടുകൂടിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഭാവിയിൽ വരാൻ പോകുന്ന പാണ്ഡവന്മാരുടെ സന്തതി വിച്ഛേദം വരുത്തുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് നടക്കില്ല എന്ന് ഇദ്ദേഹം
അശ്വത്ഥാമാവിനോട് പറയുകയും ചെയ്തു. അദ്ദേഹം അത് പിൻവലിച്ചില്ല. വ്യാസൻ പറഞ്ഞിട്ടും പിന്നെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടും അദ്ദേഹം പിൻവലിച്ചില്ല. അപ്പോഴാണ് പറയുന്നത്, നിന്റെ ലക്ഷ്യവും ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. ബ്രഹ്മാസ്ത്രവിദ്ധനായ ഈ ശിശുവിനെ, ഞാൻ ഈ ഭ്രൂണത്തെ ഞാൻ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അത്രേ ഉള്ളല്ലാതെ. ആ സമയത്ത് ഗർഭത്തിൽ അവൻ ചത്ത തന്നെയാണ് കിടന്നിരുന്നത്. അതിൻ്റെ സമയമായപ്പോൾ പ്രസവിക്കുകയും ചത്ത കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ച് ഉത്തരയും സുഭദ്രയും പിന്നെ അന്തപരിസരങ്ങളും എല്ലാവരും കൂടി വലിയ വായിലെ കരയാനും തുടങ്ങി.